നല്ല മൊരു മൊരു എന്നുള്ള ദോശ, അതിൻ്റെ കൂടെ ചട്നി. അങ്ങനത്തെ ദോശയും ചട്നിയും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ലല്ലേ. മിക്കവാറും എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ദോശ. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ദോശ. അങ്ങനത്തെ ദോശ നമുക്ക് വീട്ടിലുണ്ടാക്കാനുള്ള ടിപ്പും ട്രിക്കാണ് ഇന്ന്. അപ്പം എങ്ങനെയാണ് അതുണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു മാവാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് ഇഡ്ലി റൈസാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. പച്ചരിയും പുഴുങ്ങലരിയും മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. 3 ഗ്ലാസ് ഇഡ്ലി റൈസാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 3/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ്. ഇനി നല്ല ദോശ നല്ല ക്രിസ്പി ആവാനായിട്ട് ഒരു ചെറിയൊരു പിടി കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പും. ഇനി നമ്മൾ ഇട്ടെടുക്കുന്നത് നല്ല ദോശയുടെ മണം വരാനായിട്ട് 1 ടീസ്പൂണോളം ഉലുവയും കൂടിയാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇതിനെ നല്ലോണം വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ രാവിലെ വെച്ച് വൈകുന്നേരം അരച്ചെടുക്കാറാണ് പതിവ്. ഇപ്പിതിരിക്കട്ടെ, ഓവർ നൈറ്റ് സോക്ക് ചെയ്യാം. ഇനി ഇതാ ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഗ്രൈൻഡറിലില്ലാതെ മിക്സിയിലാണെങ്കിലും അരയ്ക്കാം നമുക്ക്. അരച്ച് ഇതിനി നമുക്ക് വെക്കാം. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഓൾറെഡി അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. മാവ് വേഗം പൊളിക്കണമെങ്കിൽ ഉപ്പിട്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. അതുപോലെ ഇപ്പോൾ തണുപ്പുള്ള സമയമാണെങ്കിലും ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ നല്ലോണം പൊങ്ങി വന്ന മാവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കണം. അതുകൂടാതെ നല്ല ക്രിസ്പി ആയിട്ട് ദോശയ്ക്ക് നല്ല ചുവന്നൊരു കളർ വേണ്ടേ, അതിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ദോശ നല്ല മുരിഞ്ഞ് നല്ല ചുവന്ന് തന്നെ വരും. അതിനാണ് ഈ പഞ്ചസാര. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം പാടില്ല ദോശ മാവിൽ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ദോശ ഒട്ടും തന്നെ ക്രിസ്പിയായി വരില്ല, അത് പരത്താനും കിട്ടുകയില്ല. അതുകൊണ്ട് ദാ ഈ കൺസിസ്റ്റൻസിയാണ് ഞാൻ ദോശയ്ക്കായിട്ട് ഉപയോഗിക്കാറ്. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ദോശ നന്നായി അങ്ങോട്ട് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുന്നതിനും കൂടിയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്കൊന്ന് ദോശ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ വേറൊരു ടിപ്പ്, ചൂട് പാകത്തിനാക്കണം. വെള്ളം തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് ദോശ ചുട്ട് നോക്കൂ. നല്ല സൂപ്പർ റൈറ്റ് ക്രിസ്പി ദോശ വരും. അതുകൂടാതെ ദോശ പരത്തുന്ന സമയത്ത് അടിയിൽ എണ്ണ ഒരിക്കലാക്കരുത്. അപ്പോൾ ദോശ ഇതുപോലെ ക്രിസ്പി ആയിട്ട് പരത്താൻ വരില്ല, കട്ടിയായിപ്പോൾ. 3rd ഒരു കാര്യം കൂടി ഇല്ല കേട്ടോ ദോശ ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ഒരിക്കലും ഒരിക്കൽ പരത്തിയതിൻ്റെ മുകളിലൂടെ 2nd പരത്തരുത്. അപ്പോൾ ദോശയുടെ ആ ടെക്സ്ചറ് മാറിപ്പോവും. നീതാ എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു മിതമായ ചൂടിൽ വയ്ക്കുക. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അതാ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് അങ്ങോട്ട് മറിച്ചിടാം. മറിച്ചിടാതെയാണ് സാധാരണ കിട്ടാത്ത ഹോട്ടലിലൊക്കെ. ഞാൻ പക്ഷെ മറിച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ദോശയൊന്ന് എടുത്ത് പൊട്ടിച്ച് കഴിച്ച് നോക്കാൻ തോന്നില്ലേ. അങ്ങനത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇന്നത്തെ ഈ റെസിപ്പി. അപ്പോൾ നമ്മൾ 1 മിനിറ്റിൽ കൂടുതൽ അങ്ങനെ അവിടെ ക്രിസ്പിയാക്കാൻ വെക്കാതെ ഓവറായിട്ട് ക്രിസ്പിയായി പോകും. ഇതാ ദോശ റെഡിയായി വന്നിട്ട് ഇത് ചട്നിയും കുട്ടി കഴിക്കുകയേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പും ട്രിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.